36 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് അർജന്റീന ഖത്തർ ലോകകപ്പിൽ കിരീടം നേടിയത്. ലയണൽ മെസ്സിയുടെ വിജയമായിരുന്നു യഥാർത്ഥത്തിൽ ഖത്തറിൽ കണ്ടത്. മെസ്സി കളിച്ചും കളിപ്പിച്ചും നേടിയെടുത്ത ലോകകപ്പ്, മെസ്സിയുടെ ലോകകപ്പ് സ്വപ്നം സഫലമാക്കാൻ യുവതാരങ്ങളടക്കം സർവവും കളിക്കളത്തിൽ നൽകുകയും ചെയ്തു. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയുടെ തോറ്റത്തിന് ശേഷമായിരുന്നു അർജന്റീനയുടെ കുതിപ്പ്. ഈ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച രണ്ട് താരങ്ങളാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ റോഡ്രിഗോ ഡിപോളും നഫേൽ മൊളീനയും. ആദ്യ മത്സരത്തിന് ശേഷം ഡിപോളിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നെങ്കിലും പിന്നീട് ആ വിമർശകരെ കൊണ്ട് തന്നെ അദ്ദേഹം തിരുത്തി പറയിച്ചു. മൊളീനയാവട്ടെ ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. ഈ രണ്ട് താരങ്ങളെയും ഇപ്പോൾ അത്ലറ്റിക്കോയുടെ പരിശീലകനായ ഡിയാഗോ സിമിയോണി പ്രശംസിച്ചിരിക്കുകയാണ്. റോഡ്രിഗോ ഡിപോൾ അസാധാരണ മികവുള്ള താരമാണ്. അർജന്റീന ജേഴ്സിയിൽ ഡിപോൾ തെളിയിച്ചതാണ്. അത്ലറ്റിക്കോയിൽ ആദ്യ സീസണിൽ വളരെ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രണ്ടാമത്തെ സീസണിൽ ഒരൽപ്പം പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്റെ മികവ് വീണ്ടെടുത്തു കഴിഞ്ഞു. മറ്റുള്ളവരെക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കളത്തിൽ കാണുന്ന താരമാണ് ഡിപോൾ. മൊളീനയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. മൊളീനയും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. മികച്ച സമയത്തല്ലായിരുന്നു ഈ വിമർശനം. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച റൈറ്റ് ബാക്ക്മാരിൽ ഒരാളാണ് താനെന്ന് മൊളീന ലോകകപ്പിൽ തെളിയിച്ചു. ഇതോടുകൂടി വിമർശകരുടെ വായടുപ്പിക്കാനും കഴിഞ്ഞു. വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ മൊളീന കളിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെയാണ് മൊളീന ഇതെല്ലാം നേടിയെടുത്തതെന്നും സിമിയോണി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.